നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഞാനാണ് ഓടിച്ചെന്നോ പോലീസിന് അറിയില്ലല്ലോ. അങ്ങനെ ചുമ്മാ വന്നൊരു വണ്ടിയിലേക്ക് തള്ളിയിട്ടെന്ന് പറഞ്ഞാലൊന്നും ആ കേസ് ഒരിക്കലും നിലനിൽക്കില്ല. അതെനിക്കറിയാം, അത്തരം കേസുകളൊന്നും വിലപ്പോവില്ല. പക്ഷേ കേസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ ഒരു വക്കീലിനെ ഏർപ്പെടെ ചെയ്ത് വെക്കുന്നത് നല്ലതല്ലേ? അത് ആലോചിക്കാം. ആദത്തിനോട് കൂടി ഒന്ന് ആലോചിക്കണ്ടേ? അല്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആദത്തിന് സംശയമൊന്നുമില്ലല്ലോ. ഒരാൾക്കും സംശയമില്ല. മരണാനന്തര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കൃത്യമായി കാര്യങ്ങളെല്ലാം എന്റെ പിള്ളേരെ അന്വേഷിക്കുന്നുണ്ട്. ആ പപ്പ റിപ്പോർട്ടും തരുന്നുണ്ട്. അല്ല, കുറച്ചു ദിവസമൊക്കെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നില്ലേ സേത്ത നല്ലത്? അല്ല പ്രകാശ, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടാവണം. പോലീസ് എപ്പം മൊഴിയെടുക്കാൻ വന്നാലും കൃത്യമായി മൊഴി കൊടുക്കാൻ ഞാൻ തയ്യാറായി നിൽക്കണം. മാറി നിന്നാലേ സംശയം കൂടും. എനിക്ക് പിന്നെ ഈ പോലീസ് കേസൊന്നും പുത്തിരി അല്ലല്ലോ പ്രകാശ. ഞാൻ എത്ര കണ്ടതാ ഈ പോലീസിനെ. അവരീ പറച്ചിലും ബഹളവും ഒന്നും അല്ലാതെ തെളിവുകളില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ കേസൊക്കെ ആരെ തണുത്തങ്ങ് പോകും? രൂപിയുടെ അടുത്ത നീക്ക് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഈ അടുത്ത നീക്കമെന്ന് വെച്ചാല് ഉടനെ ഒന്നും എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ? അവളുടെ കാര്യത്തിലായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പ്രകാശ. മുറിച്ചിട്ടാലേ അവിടുന്ന് മുറി കൂടി എഴുന്നേറ്റ് വരും. എന്തായാലേ നമുക്ക് നോക്കാം. സർ, നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു സാധാരണ ആക്സിഡന്റ് കേസല്ല, ഉറപ്പായിട്ടും ഇതൊരു മർഡർ അറ്റംപ്റ്റ് തന്നെയാണ്. സോ കേസിന്റെ രീതി ആ വഴിക്ക് പോണം. അന്വേഷണം വേണം. ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കാം. ACP ആയിഷ മാഡത്തിനെ അറിയിച്ചാ മതി. അവിടെയും ഒരു കംപ്ലൈന്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയണം ആരാണ്, ഏത് വണ്ടിയാണ് എന്നെ ഇടിച്ചതെന്ന്. സി, ഞാൻ പറഞ്ഞല്ലോ അന്വേഷിക്കാം. പ്രത്യേകിച്ചും ACP ഇടപെട്ട ഒരു കേസല്ലേ, തീർച്ചയായും അന്വേഷിക്കും. ഇവിടെ വന്ന് റിട്ടേൺ കംപ്ലൈന്റ് എഴുതി മേടിക്കാൻ പറഞ്ഞത് ACP മാഡമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങാം. ഓക്കെ. ഇവന്മാരല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, അന്വേഷണം എല്ലാം കണക്കായിരിക്കും. ഇല്ല വക്കീലെ, ഈ കേസ് അങ്ങനെ ആവൂല. ACP നേരിട്ടുള്ള ഉത്തരവായതുകൊണ്ട് ഇവരെന്തായാലും അന്വേഷിക്കും. എനിക്ക് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ചെയ്തത് ആരാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞേച്ചാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നീയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ നനങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ. കാലിനാണെങ്കിൽ 3-4 ഒടിവുള്ളതാ. ഈ കാലും വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ പിന്നെ ആയുഷ്കാലം മുഴുവനും മുടന്തി നടക്കേണ്ടി വരും. അതുകൊണ്ട് നീ അടങ്ങിക്കിടക്ക്. തിയേറ്ററിൽ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ, ഓടിച്ചല് കൂടുതലുണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയാ. വല്ല വെപ്പുകാലം വെച്ച് നടക്കാലോ. ഇതെല്ലാം പറയാൻ എളുപ്പാ. ഒരവയവം നഷ്ടപ്പെടുമ്പോ മാത്രമേ അതിന്റെ വില മനസ്സിലാവൂ. ഇതിപ്പോ ഒരഹങ്കാരത്തിന് വെറുതെ പറയാം, അതേ പറ്റൂ. എഴുന്നേറ്റ് നടക്കാൻ ഒരാളുടെ സഹായം വേണം. സ്വന്തം കാര്യം നോക്കാനും ഒരാളുടെ സഹായം തന്നെ വേണം. അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം പറയാൻ. അല്ലാതെ വെറുതെ കിടന്ന് കൊല്ലുന്നും തിന്നുന്നും ഒച്ച വച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അനങ്ങാതെ കിടക്കാൻ നോക്ക്. നമ്മൾ ഈ റിപ്പോർട്ട് വെച്ച് ഹെഡ് ഓഫീസിലേക്ക് അയച്ചാൽ മരണാനന്തരമായി കിട്ടുന്ന കോമ്പൻസേഷൻ എന്ന തരത്തിൽ തുക അനുവദിക്കുമോ മഹേഷേ? പോസിബിലിറ്റി ഉണ്ട് സർ, കാരണം പോലീസിൽ നിന്നുള്ള റിപ്പോർട്ടും മറ്റും കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഫയലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രകാശൻ ജീവിച്ചിരിപ്പില്ല എന്ന് ഏതാണ്ട് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും കമ്പനിയെ ബോധിപ്പിക്കാൻ ഭാഗത്തിന് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. സാർ അതൊന്ന് നോക്കി നോക്ക്. ഞാൻ നോക്കാം, പക്ഷേ എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി ചെയ്തു വെക്കുമെന്ന് എനിക്കറിയാം. അതിനകത്തെ നോമിനി അത് ആരാണെന്ന് മാത്രമേ ഇവിടെ ഒരു തർക്ക വിഷയമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. റൂബി ക്ലെയിം ചെയ്യുന്നല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. റൂബിയെ സംബന്ധിച്ച് പ്രകാശം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമൊന്നുമില്ല. ഒരു പരിധിവരെ പ്രകാശം നഷ്ടപ്പെടാൻ കാരണം റൂബിയാണോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ തുക നിസ്സാരമല്ല, ഇതിലാണ് റൂബിയുടെ കണ്ണ്. പക്ഷേ അത് കിട്ടേണ്ടത് പ്രകാശന്റെ മക്കൾക്കാ. നമ്മള് എഴുതിവിടുന്ന റിക്വസ്റ്റ് ലെറ്റർ പോലും അങ്ങനെയായിരിക്കണം. അങ്ങനെയാണ് സർ. റൂബിയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ റിപ്പോർട്ട് പോയിരിക്കുന്നത് സർ. എന്തായാലും ഒരു എൻക്വയറി ഉണ്ടാവുമല്ലോ. എൻക്വയറി ഒന്നും പേടിക്കാനില്ല, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഞാൻ പറയുന്നത് വിശ്വാസമായിരിക്കും. പിന്നെ കമ്പനിക്ക് ആകെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോലീസിൽ നിന്നും ആളെ സ്ഥിരീകരിക്കുന്ന ഒരു രേഖയില്ല എന്നുള്ളതാ. അത് കുഴപ്പമാവുന്ന തോന്നുന്നില്ല സർ. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട് സർ. എന്തായാലും മഹേഷേ, ഞാനൊന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ഉടൻ തന്നെ കമ്പനിക്ക് ഫയൽ ചെയ്യാം. ശരി സാർ.